കർത്താവിനും മഹത്വം. പ്രത്യേകാല ഈ ലൈവ് വാച്ച് ചെയ്യുന്നതായ കുവൈറ്റ് ഐ പി സി ഫുൾ ഗോസ്പെൽ സഭയുടെ എല്ലാ അംഗങ്ങൾക്കും, അതുപോലെ ലോകം വ്യാപകമായി ഇത് കാണുന്നതായ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വിശേഷാല് ഇങ്ങനെ ഒരു പ്രത്യേക അവസരത്തിൽ ഒരു ലൈവ് വരുവാൻ തക്കവണ്ണം ദൈവമൊരുക്കിയ കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ലോകവ്യാപകമായി ഏകദേശം 125 രാജ്യത്ത് കൊറോണ വൈറസിന്റെ ആക്രമണം ഭയന്ന് ലോക ജനതകൾ, രാഷ്ട്രങ്ങൾ, നേതാക്കന്മാർ അതിനകത്ത് ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസം കൂടാതെ മനുഷ്യൻ ഭീതിയിലും നിരാശയിലും ആദിയിലും കഴിയുന്ന ഈ പ്രത്യേക വേളയിൽ പ്രത്യേകാല് ആത്മീയ കൂട്ടങ്ങളും മറ്റ് സംഗമങ്ങളും രാജ്യങ്ങൾ നിരോധിച്ച് ഈ പ്രത്യേക വേളയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ പ്രത്യേക നിമിഷങ്ങൾക്കായി വീണ്ടും കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ മൂടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, ഈ പ്രത്യേക നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാല് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ലൈവ് വാച്ച് ചെയ്യുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് സ്തോത്രം പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ഭാരങ്ങൾ നീക്കുവാൻ, നിരാശകൾ മാറ്റുവാൻ, ഞങ്ങളുടെ ദുഃഖങ്ങൾ കരുതി വരുത്തുവാൻ, ഞങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് ഒരു വിരാമമിടുവാൻ തക്കവണ്ണം അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ. മനുഷ്യന്റെ പ്രയത്നങ്ങൾക്കോ, മനുഷ്യന്റെ പദ്ധതികൾക്കോ, മനുഷ്യന്റെ ബുദ്ധികൾക്കോ, മനുഷ്യന്റെ ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യങ്ങൾക്കോ കഴിയാതിരിക്കുന്നതായ പ്രത്യേക ഈ നിമിഷത്തിൽ അങ്ങയുടെ മുഖം ഞങ്ങൾ തേടുകയാണ്. വചനം പഠിപ്പിക്കുന്നത് പോലെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. കർത്താവേ, അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. ലോകത്തോട്, ഭൂമിയോട്, രാഷ്ട്രങ്ങളോട് മനസ്സറിയണമേ. മനുഷ്യന്റെ പാപങ്ങൾ ഓർക്കരുതേ. അങ്ങ് വലിയവ ചെയ്ത് കർത്താവേ ഒരു സമാധാനം ലോകരാജ്യങ്ങളിൽ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മെസ്സേജ് വാച്ച് ചെയ്യുന്നതായ എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. അല്പസമയം വചനത്തിന്റെ മുൻപിൽ ഞങ്ങളായിരിക്കട്ടെ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഒരു വേള കൂടെ വന്ദനം അറിയിക്കുന്നു. ഒരല്പ നിമിഷത്തെ വേദചിന്തയ്ക്കു വേണ്ടി ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 37, 38, 39 വാക്യങ്ങൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം. അതിന്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവ് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനതയെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാൻ വേണ്ടി താന് കർമ്മേലിന്റെ മുകളിൽ ഒരു ആരാധന കഴിക്കുന്ന ചിത്രമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനത്തെ മടക്കി വരുത്തണം, ദൈവത്തിങ്കിലേക്ക് അവരെ കൊണ്ടുവരണം. അതാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശമെന്ന് പറയുന്നത്. ഈ ഏലിയാവിന്റെ ജീവിതത്തിൽ ഏലിയാവ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇസ്രായേലിയ ജനങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന്, ദൈവത്തിൽ നിന്ന് മാറി ബാലിനെ ആരാധിക്കുന്ന കാലഘട്ടം. ബാൽ എന്ന ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആഹാബും തന്റെ ഭാര്യ ഇസബേലും തന്നോടുകൂടെ അണിനിരന്നിരിക്കുന്നതായ അനേക
കള്ളപ്രവാചകന്മാർ, ബാലിന്റെയും അശേരയുടെയും 850 പ്രവാചകന്മാർ. ഇസ്രായേലിയ വ്യാപകമായിട്ട് ബാൽ തന്നെ ദൈവമെന്ന് സ്ഥാപിച്ച് ബാലിനെ ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള ആഹ്വാനം കൊടുത്ത് അവർ പൂജാഗിരികളെ ഉണ്ടാക്കി ജനത്തെ ദൈവത്തിൽ നിന്ന് വഴിതെറ്റിച്ച് ജനത്തെ പാപത്തിലേക്ക് ആഴ്ത്തിവിട്ട പ്രത്യേക സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് യഹോവ തന്നെ ദൈവമെന്ന് പൊരുതിയ ഒരു അഭിഷിക്തനാണ് ഏലിയാവ് പ്രവാചകൻ. ഏലിയ പ്രവാചകൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുവാൻ തക്കവണ്ണം കാരണമുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ഒരു ശിക്ഷ ഭൂമിയിൽ വരുമ്പോൾ ദൈവം ഭൂമിയെ പാപത്തിന്റെ മൂലകാരണത്താൽ അതിക്രമത്തിന്റെയും അനീതിയുടെയും അധർമ്മത്തിന്റെയും വെളിച്ചത്തിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നതായ പാപം, ആ പാപത്തിന്റെ ശിക്ഷ എന്ന വണ്ണം കാലാകാലങ്ങൾ ദൈവം രാജ്യങ്ങളെയും ഭൂമിയെയും വ്യക്തികളെയും കുടുംബങ്ങളെയും ന്യായം വിധിച്ചതായ സംഭവങ്ങളും ചരിത്രങ്ങളും വേദപുസ്തകം നമുക്ക് വില ചൂണ്ടുന്നുണ്ട്. ഇന്നും നാം അഭിമുഖീകരിക്കുന്നതായ ഈ പ്രശ്നം, ഭൂമി മുഴുവനും ലോകരാജ്യങ്ങൾ മുഴുവനും അഭിമുഖീകരിക്കുന്നതായ പ്രശ്നം നമ്മളൊന്ന് വേദപുസ്തകത്തിൽ കൂടെ വിചിന്തനം ചെയ്താൽ ദൈവത്തിന്റെ ശിക്ഷ തന്നെ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ടതൊക്കെ വേണം കഴിയും. ലോകത്തിലെ പാപങ്ങൾ പെരുകുന്നു, അനീതിയും അധർമ്മങ്ങളും പെരുകുന്നു, മനുഷ്യൻ പരസ്പര സ്നേഹമില്ലാതെ അന്യോന്യം പടവെട്ടി അന്യോന്യം തകർക്കുവാൻ തക്കവണ്ണമുള്ള മനോഭാവത്തോടുകൂടെ പകയോടും വിദ്വേഷം കൂടുകൂടെ അത് വ്യക്തികൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും പോർവിളി ഉയർത്തുമ്പോൾ പാപത്തിന്റെ പെരുക്കങ്ങൾ ഭൂമി മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് മനുഷ്യനല്ല, അതിന് മുകളിൽ ഒരു സൃഷ്ടികർത്താവുണ്ട്, ഒരു നിയന്ത്രിതാവുണ്ട്, ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തുവാനൊക്കെ വണ്ണം ദൈവം കൊടുക്കുന്നതായ ഓരോ ന്യായവിധിയും അത് ദൈവത്തിന്റെ പക്കൽ നിന്ന് വന്നതെന്ന് മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ മുഖം തിരിക്കുവാനുള്ളതായ അവസരമായിട്ട് ഈ അവസരങ്ങളെ കാണുവാനൊക്കെ വണ്ണം കഴിയാകണം. ഒരു കാര്യം സത്യമാണ്, ദൈവം ന്യായവിധി നടത്തുമ്പോൾ അല്ലെങ്കിൽ ദൈവം ഭൂമിയെ ശിക്ഷിക്കുമ്പോൾ, രാജ്യങ്ങളെ ശിക്ഷിക്കുമ്പോൾ, വ്യക്തികളെ ശിക്ഷിക്കുമ്പോൾ അതിന്റെ പുറകിൽ ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുമുണ്ട്. കൊറോണ വൈറസിന്റെ ആക്രമണം ഭൂമി മുഴുവനും ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പുറകിലും ദൈവത്തിന് ഒരു പദ്ധതി എന്നുള്ള കാര്യം എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഏലിയാവെന്ന് പറഞ്ഞതായ ഈ ഭക്തൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, തനിക്കൊരു മറുപടി വേണം. ദൈവമാണ് ഭൂമിയെ ഭരിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ദൈവമെന്ന്, യഹോവ മാത്രം ദൈവമെന്ന് തനിക്കൊരു മറുപടി ദൈവത്തിൽ നിന്ന് വേണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ദൈവത്തെ താൻ സ്നേഹിക്കുന്നു എന്നും ദൈവത്തെ സേവിക്കുന്നുവെന്നും ദൈവമാണ് തന്റെ ഉടയവനെന്നും ലോകത്തിന് വെളിപ്പെടുത്തുവാൻ, ആഹാബിനും ജനത്തിനും വെളിപ്പെടുത്തുവാൻ തനിക്ക് ദൈവത്തിൽ നിന്നൊരു മറുപടി വേണം. അതിന് തന്നെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന അനുഭവമാണ് കർമ്മേലിന്റെ മുകളിൽ ഒരു യാഗം നടത്തുക. യാഗത്തിൽ തീ ഇറങ്ങുമ്പോൾ തീ ഇറക്കുന്ന ആ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് ഇസ്രായേലിയ ജനങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാക്കുക, ആഹാബിന്റെ പ്രവാചകന്മാർക്ക് അവസരം കൊടുക്കുന്നു. അവർ പ്രഭാതം മുതൽ അവർ ഉച്ചകഴിഞ്ഞ സമയം വരെയും അവർ തീ ഇറക്കുവാൻ തക്കവണ്ണം ബാലിനോട് അപേക്ഷിക്കുകയാണ്. എന്നാൽ അവരുടെ പ്രാർത്ഥനയോ
അവരുടെ അലറി കൂവിയുള്ളതായ കരച്ചിലോ അവരുടെ നിലവിളിയോ അവർ ശരീരത്തിൽ മുറിവേൽപ്പിച്ച് അവർ ചെയ്തതായ ഒരു പ്രവൃത്തിയോ അവർക്ക് ഫലം കൊടുത്തില്ല. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം ആ കർമ്മേലിനെ മൂടിയിരിക്കുമ്പോൾ ആ മൂടിയിരിക്കുന്ന ദൈവ സാന്നിധ്യം ഒരു ഇരുട്ടിന്റെ ശക്തികളും അവിടെ വാഴുവാൻ ദൈവം അനുവദിച്ചു കൊടുത്തില്ല. കാരണം അഭിഷേകമുള്ളതായ ദൈവകൃപ പ്രാപിച്ചതായ ദൈവം തന്നെ ആ തന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് വെളിപ്പെടുത്തക്കുന്നത് പോലെ വളരെ സധൈര്യം നിൽക്കുന്നതായ ഒരു ഏലിയ അവിടെ നിൽക്കുമ്പോൾ ബാലിന്റെ ശക്തികൾ അവിടെ ഒരിക്കലും പ്രബലപ്പെടുകയില്ല. ഒരു ദൂതുകൂടെ ഞാൻ പറയട്ടെ, അഭിഷേകമുള്ളതായ ദൈവകൃപയുള്ളതായ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായ അനുഭവമുള്ള ദൈവം വിളിച്ചതായ ഒരു വ്യക്തി ഒരിടത്തുണ്ടെങ്കിൽ ഒരിക്കലും ഇരുട്ടിന്റെ ശക്തി ആ ഇടത്തെ വാഴുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. ഈ പകൽക്കാലം ശ്രദ്ധിക്കുന്നതായ മാന്യ പ്രേക്ഷകരെ, ദൈവം നിങ്ങളെ വിളിച്ചു എന്നും ദൈവമാണ് നിങ്ങളെ നടത്തുന്നതെന്നും ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് നിങ്ങൾ മുന്നേറുന്നതെന്നും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇരുട്ടിന്റെ ശക്തി നിങ്ങളെ ഭരിക്കുവാൻ, ഇരുട്ടിന്റെ വ്യാപാരം നിങ്ങളെ മൂടുവാൻ, ഇരുട്ട് നിങ്ങളെ ബന്ധിക്കുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. ശ്രദ്ധിക്കുക, ഇവിടെ ഉത്തരം ലഭിക്കണമെങ്കിൽ മൂന്ന് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ഏലിയാവ് ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്ന ഒരു ഭക്തനാണ്. ഒന്ന്, തീഷ്ണത, അവിടെ തീഷ്ണത മനസ്സിലാക്കണം. അവൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഇസ്രായേൽ മുഴുവനും ബാലിന്റെ നാമം മുഴങ്ങി കേൾക്കുമ്പോൾ, ഭരിക്കുന്ന രാജാവ് പോലും ബാലിനെ ആരാധിക്കുമ്പോൾ, ബാലിലേക്ക് ജനത്തെ വഴിതിരിച്ചു വിട്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്കൊരു വ്യക്തി നിൽക്കുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. ഒരു വ്യക്തി ഒരു രാജ്യത്തോട്, ഒരു രാജാവിനോട്, ഒരു ജനതയോട് പൊരുതുക എന്നുള്ളത് അതൊരു വലിയ ത്യാഗം തന്നെയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഏലിയാവ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് മനസ്സിലാക്കുക. ഏലിയാവിനെ നിർത്തിയിരിക്കുന്നത് ഏലിയാവിന്റെ ജഡശക്തിയല്ല, ഏലിയാവിന്റെ കഴിവല്ല, ഏലിയാവിന്റെ ബുദ്ധി വൈഭവുമല്ല. ഏലിയാവിനെ അവിടെ നിർത്തിയിരിക്കുന്നത് ഏലിയാവിനെ വിളിച്ച ദൈവത്തിന്റെ ആത്മാവാണ്. അപ്പോൾ ആത്മാവാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഏലിയാവിനെ നിർത്തിയിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുക, ഒരു വ്യക്തിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിർത്തണമെങ്കിൽ അതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമുക്കറിയാം, ഒരു വാഹനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മെഷീനോ പ്രവർത്തിക്കണമെങ്കിൽ അതിനെ പ്രവർത്തിപ്പിക്കത്തക്കതായ ഒരു ശക്തി അതിന്റെ പുറകിലുണ്ട്. ഒരു ഇന്ധനം അതിന്റെ പുറകിലുണ്ട്. ഒരു ഇലക്ട്രോ തരംഗങ്ങൾ അതിന്റെ പുറകിലുണ്ട്. ഇലക്ട്രിക് പവർ അതിന്റെ പുറകിലുണ്ട്. ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മെഷീനോ ഒരു വാഹനങ്ങളോ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ ഏലിയാവിനെ പ്രവർത്തിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഈ ആത്മാവ് അവിടെ നിൽക്കുമ്പോൾ, തന്നോടുകൂടെ നിൽക്കുമ്പോൾ താൻ വളരെ തീഷ്ണതയുള്ളവനാണ്. തനിക്കവിടെ ഭയമില്ല, തനിക്കവിടെ ആ യാതൊരു സങ്കോചവുമില്ല. വളരെ ശക്തിയോടുകൂടെ സധൈര്യം ദൈവത്തിന് വേണ്ടി അവൻ അവിടെ നിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുന്നതായ മാന്യപ്രേക്ഷകരെ, ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്ക്, എരിവോടുകൂടെ നിൽക്ക്. ദൈവം ഒരിക്കൽ ലജ്ജിക്കുവാൻ നിങ്ങളെ അനുവദിക്കത്തില്ല. നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവം, പോലീസ് പറയുന്നത് പോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു, അവൻ എന്റെ ഉപനിധി, അന്ത്യം വരെ എന്നെ കാക്കുവാൻ അവൻ ശക്തനാണ്. തീഷ്ണതയോട് കർത്താവിന് വേണ്ടി നിൽക്ക്. പിടിച്ച വിശ്വാസത്തിൽ മുറുകെ പിടിക്ക്. ഒരിക്കലും അയവില്ലാതെ വണ്ണം ആ കർത്താവിന് വേണ്ടി നിൽക്ക്. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ തളരാതെ നിൽക്ക്, പതരാതെ നിൽക്ക്. നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, തീഷ്ണതയോടുകൂടെ നിൽക്കുന്ന വ്യക്തികളെ, അത് സഹോദരനായാലും
സഹോദരിയായാലും ഒരു പിഞ്ചു വൈതലായാലും ഏത് വ്യക്തിയായാലും അവർ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം, ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഇന്ന് വൽക്കാലം തീഷ്ണതയോടെ നിൽക്ക്, ദൈവത്തിന്റെ ആത്മാവ് നീ തോറ്റുപോകുവാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. രണ്ടാമത് മനസ്സിലാക്കണം, ഇവിടെ മറുപടി കിട്ടുവാൻ ഒരു ക്രമീകരണം വേണമായിരുന്നു. ഈ ക്രമീകരണം എന്താണ്? കർമ്മേലിന്റെ മുകളിൽ ഒരു യാഗപീഠമുണ്ട്. ഈ യാഗപീഠം നമ്മൾ പരിശോധിച്ചാൽ കാലങ്ങൾക്ക് മുൻപേ ഏതോ ഭക്തന്മാർ അവിടെ ദൈവത്തെ ആരാധിച്ചതിന്റെ ഒരു ഓർമ്മ സ്തംഭമാണ് ഈ യാഗപീഠം എന്ന് പറയുന്നത്. ഏലിയാവ് അവിടെ ചെല്ലുന്നതിന് മുൻപ് കാലങ്ങൾക്ക് മുൻപ് ഏതോ ഭക്തൻ യഹോവയ്ക്ക് ആരാധന കൊടുത്തതിന്റെ പ്രതീകമായി കിടക്കുന്നതായ ഈ യാഗപീഠം. എന്നാൽ കാലങ്ങൾ കൊണ്ട് അവിടെ ആരാധന നടക്കുന്നില്ല. എന്താ കാരണം? ജനത്തെ മുഴുവനും ഈ ആഹാബ് ബാലിന്റെ പുറകെ വലിച്ചു കൊണ്ടുപോയി. ഇസബേൽ ബാലിന്റെ പുറകെ അവരെ കൊണ്ടുപോയി. ജനങ്ങൾക്ക് ഇപ്പോൾ ദൈവത്തെ വേണ്ട, യഹോവയെ വേണ്ട, പ്രത്യുത അവർക്ക് വേണ്ടത് ബാലിനെയാണ്. അപ്പോൾ ആരാധന നടക്കുന്നില്ല. അപ്പോൾ ആരാധന മുടങ്ങിക്കിടക്കുന്ന ഈ കർമ്മേലിന്റെ മുകളിലെ യാഗപീഠം, ഈ യാഗപീഠത്തെ നമ്മൾ പരിശോധിച്ചാൽ ഈ യാഗപീഠം ഇടിഞ്ഞു കിടക്കുകയാ, പൊളിഞ്ഞു കിടക്കുകയാ. അതിന്റെ അർത്ഥം കാലങ്ങൾ കൊണ്ട് ഇസ്രായേലിൽ യഥാർത്ഥ ആരാധനയില്ല. യഥാർത്ഥ ആരാധനയില്ലാതെ യാഗപീഠം മുഴുവനും ഇടിഞ്ഞു കിടക്കുമ്പോൾ ആ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തിൽ തന്നെ ഒരു യാഗം നടക്കണമെന്നുള്ളതാണ് ഏലിയാവിന്റെ ആഗ്രഹം. എങ്ങനെയാണ് ഈ യാഗപീഠം ഇടിഞ്ഞത്? നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, ഈ യാഗപീഠം കാലക്രമേണ കിടന്ന് അത് തനിയെ ഇടിഞ്ഞു. രണ്ട്, ഈ യാഗപീഠം ഒരു പക്ഷെങ്കിൽ മറ്റാരെങ്കിലും ഇടിച്ചതാകാം. അപ്പോൾ ആരാധനയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒന്ന്, സ്വയമായിട്ട് നമുക്ക് ഈ യാഗപീഠം ഇടിക്കാം. രണ്ട്, മറ്റാരെങ്കിലും ഈ യാഗപീഠം ഇടിക്കാൻ പുറകിൽ പ്രവർത്തിച്ചു കാണും. എന്ത് തന്നെയായാലും കാലങ്ങൾ കൊണ്ട് ആരാധന നടന്ന ഇടം ഇപ്പോൾ ഇടിഞ്ഞു കിടക്കുന്നു. പ്രിയരെ, ഒരു ദൂത് പറയട്ടെ, ഉത്തരം ലഭിക്കണമെങ്കിൽ, മറുപടി കിട്ടണമെങ്കിൽ, ദൈവത്തെ വെളിപ്പെടുത്തണമെങ്കിൽ കാലങ്ങൾ കൊണ്ട് നമ്മിൽ ഇടിഞ്ഞു കിടക്കുന്നതായ, നഷ്ടപ്പെട്ട് കിടക്കുന്നതായ ആരാധന മടങ്ങി വന്നേ മതിയാകും. ഈ ആരാധന മടങ്ങി വന്നില്ലെങ്കിൽ ഒരിക്കലും മറുപടി കിട്ടത്തില്ല. ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ആരാധനയെ അതിന് വില കൊടുക്കാതെ, ആരാധനയ്ക്ക് ഗൗരവം കൊടുക്കാതെ അവർ തന്നെ ആരാധന ഇടിച്ചു കളഞ്ഞിട്ടുണ്ട്, ആരാധനയെ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റു പലരിലും കൂടെയും ആരാധന നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ സ്വയമായി ഇടിച്ചതും മറ്റുള്ളവർ ഇടിച്ചതും നമ്മൾ വക വെക്കാതെ വണ്ണം ആരാധനയിലേക്ക്, യഥാർത്ഥ ആരാധനയിലേക്ക് ഒന്ന് മടങ്ങി വരുവാനൊക്കെ വണ്ണം നമ്മുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുത്താൽ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഒരു മറുപടി നമുക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഇവിടെ ഇടിഞ്ഞു കിടന്നതായ യാഗപീഠം ഏലിയാവ് ഗോത്രപിതാക്കന്മാരുടെ സംഖ്യക്കൊത്തവണ്ണം 12 കല്ലുകൾ എടുത്ത് ആ യാഗപീഠത്തെ അവൻ പുതുക്കി പണിതു. എവിടെയെല്ലാം ഇടിവുണ്ടോ അതെല്ലാം നികത്തി, അതെല്ലാം പുതുക്കി പണിത് താൻ ആ യാഗപീഠത്തെ പൂർവസ്ഥിതിയിൽ കൊണ്ടുവന്നു. ഈ പകൽക്കാലം നിന്റെ ആരാധന പൂർവസ്ഥിതിയിലേക്ക്, യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങി വരാത്തോളത്തോളം കാലം ദൈവത്തിൽ നിന്ന് നിനക്കൊരു മറുപടിയും കിട്ടത്തില്ല. ഇന്ന് രാവിലെ ഈ പകൽക്കാലം ജീവിതത്തിന്റെ മണ്ഡലത്തിൽ ആരാധനയുടെ വിള്ളൽ എവിടെയെങ്കിലും ഉണ്ടോ? ആരാധനയ്ക്ക് ശോഷണം സംഭവിച്ചിട്ടുണ്ടോ? ആരാധന നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആരാധിപ്പാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ വിചിന്തനം ചെയ്ത് പരിശോധിച്ച് സത്യാരാധനയിലേക്ക്, ആത്മാവിലുള്ള ആരാധനയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ ഒരു ക്രമീകരണം വരുത്തി. മൂന്നാമതായിട്ട് മനസ്സിലാക്കണം, ക്രമീകരണം വരുത്തിയതുകൊണ്ട് കാര്യമില്ല. അവൻ ക്രമീകരണം വരുത്തിയ യാഗപീഠത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. ആ പ്രാർത്ഥന എന്താണ് എന്നുള്ളതാണ് 37 മുതലുള്ള വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അവന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, യഹോവേ എനിക്ക് ഉത്തരം അരുളണമേ. യഹോവേ നീ തന്നെ ദൈവം, നീ തന്നെ ഈ ജനത്തെ നിങ്ങളിലേക്ക് തിരിച്ചു എന്ന് ഈ ജനം തന്നെ മനസ്സിലാക്കണം. ഇതാണ് അവന്റെ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന്, നമ്മൾ തീഷ്ണതയുള്ളവരായിരിക്കുക ദൈവത്തിന് വേണ്ടി. രണ്ട്, നമ്മൾ ക്രമീകരണം വരുത്തുക. ക്രമീകരണം വരുത്തുവാനുള്ള എല്ലാ മേഖലയ്ക്കും ക്രമീകരണം വരുത്തുക. മൂന്ന്, ക്രമീകരണം വരുത്തിയിട്ട് ദൈവസന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയാണ് ഉത്തരം അല്ലണമേ. ഇവിടെ ഇതാ ഏലിയാവ് ദൈവ മുൻപിൽ താൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഉടനെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി. അവന്റെ ആ മറുപടി അതാണ്. ഇസ്രായേലിനും ആഹാബിനും ബാലിന്റെ പ്രവാചകന്മാർക്കും അശേയുടെ ആ പ്രവാചകന്മാർക്കും കൊടുക്കുവാനുള്ള മറുപടി എന്താണ്? തീയാണ്. അവന്റെ പ്രാർത്ഥന അവൻ കഴിച്ചപ്പോൾ ഉടനെ താമസം വരാതെ ലേറ്റാകാതെ അവന്റെ പ്രാർത്ഥനയ്ക്കുടനെ അവിടെ ദൈവം മറുപടി കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുക, അവിടെ ഈ മറുപടി ലഭ്യമായില്ലായിരുന്നുവെങ്കിൽ ഉള്ള വിഷയം, ഈ പ്രത്യേക സാഹചര്യത്തിൽ ജനങ്ങൾ ബാലിലേക്ക് തിരിഞ്ഞു, അശേരയുടെ പ്രതിഷ്ഠയിലേക്ക് തിരിഞ്ഞു, ആരാധന കൊടുക്കുന്ന പ്രത്യേക വേളയിൽ ചാമം കൊണ്ട് കൊടുമ്പുഴി കൊണ്ട് ജനങ്ങൾ വലയുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു മറുപടി ഏലിയാവിന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ, ഒറ്റയ്ക്ക് പൊരുതിയവന് ലഭ്യമായിരുന്നില്ലായിരുന്നുവെങ്കിൽ, ഒന്ന്, യഹോവയുടെ നാമം അവിടെ അപമാനപ്പെടും. മറുപടി കിട്ടിയില്ലെങ്കിൽ ദൈവത്തിന്റെ നാമമാണ് ദുഷിക്കുന്നത്. പ്രിയരെ, നമ്മൾ ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി തീഷ്ണതയോടും ക്രമീകരണത്തോടും പ്രാർത്ഥനയോടും കൂടെ നിൽക്കുമ്പോൾ നീ അപമാനപ്പെടുവാൻ, നിന്റെ തല കുനിയുവാൻ, നീ ലജ്ജിതനാകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ഇന്ന് പൽക്കാലം നേരോടെ നിൽക്കുന്നവനെ, കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്നവനെ, സകല മണ്ഡലങ്ങളിൽ ക്രമീകരണം വരുത്തി നിൽക്കുന്നവനെ ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. രണ്ടാമതായിട്ട്, ഈ തീ കൊണ്ട് അവിടെ മറുപടി കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഏലിയാവ് നിശ്ചയമായിട്ടും അവിടെ കൊല്ലപ്പെടുമായിരുന്നു. തന്നെ തകർക്കുവാന്റെ കമ്പണം ഒരു കൂട്ടം നിൽക്കുന്നു. മറുപടി ലഭ്യമാകാതെ നിൽക്കുന്നതായ വേളയിൽ ഏലിയാവ് രക്ഷപ്പെടുവാൻ ഒരു പഴുതും അവിടെ കാണത്തില്ല. കാരണം ആഹാബിന്റെ സൈന്യം, ആഹാബിന്റെ പടയാളികൾ, ആഹാബിന്റെ മേശയിൽ ഭക്ഷണം കഴിക്കുന്നതായ നിരവധി വ്യക്തിത്വങ്ങൾ അവിടെ ചുറ്റും കൂടി നിൽക്കുമ്പോൾ ഒരിക്കലും ഏലിയാവിനെ വെറുതെ വിടുമോ? ഒരിക്കലും വിടുകയില്ല. അവൻ കൊല്ലപ്പെടുവാൻ സാധ്യതയുണ്ട്. ഈ പകൽക്കാലം വിശ്വസിക്കുക, ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്ന ഒരു ദൈവം നമ്മോടുകൂടെയുണ്ട്. നിന്റെ തലയിലെ രോമം പോലും നിലത്ത് വീഴുവാൻ തക്കവണ്ണം, ആ അനുവദിക്കാതെ വണ്ണം ആ രോമത്തെ പോലും എണ്ണി വെച്ചിരിക്കുന്നതായ ദൈവം. വചനം പറയുന്നല്ലോ, നിങ്ങളുടെ തലയിലെ മുടിയെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അവൻ പറയാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീഴത്തില്ല. നമ്മെക്കുറിച്ച് അത്രത്തോളം കരുതലും നമ്മെക്കുറിച്ച് താല്പര്യമുള്ള നമ്മുടെ പരിശുദ്ധനായ ദൈവം ഒരിക്കലും മറ്റ് ശത്രുവിന്റെ കയ്യിൽ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്നതായ വാത്സല്യ സഹോദരങ്ങളെ, ശത്രുവിന്റെ കയ്യിൽ ദൈവം വിട്ടുകൊടുക്കത്തില്ല എന്ന് ഉറപ്പോടുകൂടെ നമ്മുടെ ജീവിത പ്രയാണത്തിൽ നമുക്ക് മുന്നേറാം. മൂന്നാമതായിട്ട്, ഇവിടെ മറുപടി കിട്ടിയില്ലെങ്കിൽ ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ മുഴുവനും വീണ്ടും ബാലിൽ വിശ്വാസമർപ്പിക്കും, ബാലിനെ വീണ്ടും ആരാധിക്കും, ബാലിന്റെ പുറകെ പിന്നെയും പോകും, ബാലിനെ ആരാധിപ്പാൻ തക്കവണ്ണം ജനങ്ങൾ ഓടിക്കൂടും. എന്നാൽ
ദൈവം ഇവിടെ ഏലിയാവിന് മറുപടി കൊടുത്തപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കാണുന്നു, വായിക്കുന്നു, ഈ ജനങ്ങൾ മുഴുവനും ഇതാ യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞ് ആ സമയത്ത് അവിടെ കവിണു വീഴുകയാണ്. ഒരു കാര്യം സത്യമാണ്, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കെ, തീഷ്ണതയോടെ നിൽക്കെ, ക്രമീകരണത്തോടെ നിൽക്കെ, പ്രാർത്ഥനയോടെ നിൽക്കെ, നിന്റെ ഒപ്പം ചിലരെ കൂട്ടി വരുത്തി യഹോവ തന്നെ ദൈവമെന്ന് വിളിച്ചു പറയത്തക്കതുപോലെ അനേകരെ കർത്താവ് കൂട്ടി വരുത്തുമെന്ന് ആത്മാവിൽ ആഴമായി വിശ്വസിക്കെ. നാലാമതായിട്ട് ഇവിടെ മറുപടി കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന വിഷയം ഇങ്ങനെയാണ്, ദേശം വീണ്ടും കഷ്ടത്തിലാകും, ദേശം മുഴുവനും വീണ്ടും പ്രതിസന്ധിയിലാകും, ദേശം മുഴുവനും വീണ്ടും നാശത്തിലേക്ക് കൂപ്പുകുത്തും. എന്നാൽ ദേശത്തിന്റെ ഒരു വിടുതലിന് വേണ്ടി, ജന ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയാണ് ഈ കർമ്മേലിന്റെ മുകളിൽ ഏലിയാവ് ഈ ഒരു ആരാധന കഴിച്ചത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ മണ്ഡലത്തിൽ നമ്മെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ മുൻപിൽ നമ്മൾ പാനിക്കാകാതെ വണ്ണം, നമ്മൾ നിരാശപ്പെട്ടു പോകാതെ വണ്ണം, കൺഫ്യൂഷൻ ആകാതെ വണ്ണം, നമുക്കറിയാം ലോകത്തിലെ സകല നേതാക്കന്മാരും സകല രാഷ്ട്രീയ നേതാതന്ത്രജ്ഞന്മാരും നിരാശയിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്നതായ ഈ പ്രത്യേക വേളയിൽ മറുപടി കൊടുക്കുവാൻ്റെ കവണം നമ്മെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം ഇതിന്റെ എല്ലാം ഉറവിടവും ഇതിന്റെ എല്ലാം നിയന്ത്രിതാവും ഉയരത്തിലിരുന്നു കൊണ്ട് സകലത് വീക്ഷിക്കുമ്പോൾ ഇന്ന് പൽക്കാലം നമ്മളായിരിക്കുന്ന മേഖലയിൽ, എന്നെ ശ്രദ്ധിക്കുന്നതായ വാത്സല്യ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന മേഖലകളിൽ, നിങ്ങൾ ഏത് രാജ്യങ്ങളിലായിരുന്നാലും ഏത് സംസ്ഥാനത്ത് പാർത്താലും എവിടെ പാർത്താലും അവിടെ ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെന്നും ഇതിനെല്ലാം അറിയുന്ന ഒരു സൃഷ്ടികർത്താവുണ്ടെന്നും ലോകത്തിന് വെളിപ്പെടുത്തുള്ളതായ ഒരു പ്രത്യേക സമയമായിട്ട് നമുക്ക് ഈ സമയത്തെ കാണാം. നമ്മുടെ പ്രാർത്ഥന കുറയരുത്, നമ്മുടെ ജീവിതത്തിൻ്റെതായ ആത്മീയത കുറയരുത്. ഇന്ന് രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ന്യൂനതകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് ഒന്ന് മുഖം തിരിക്കുവാനൊക്കെ വണ്ണം ഏലിയാവെ പോലെ ഒറ്റയ്ക്ക് നിന്ന്, ഒരുപക്ഷെ കൂട്ടിനാരും കാണത്തില്ല, നമുക്ക് സഹായിപ്പാൻ ആരും കാണത്തില്ല, നമുക്ക് കൈതരാൻ ആരും കാണത്തില്ല, നമ്മൾ ഒറ്റയ്ക്കായിരിക്കാം. സാരമില്ല, വചനത്തെ മുറുകെ പിടിക്ക്. ഒരിക്കലും തല കുനിയുവാൻ, തകർന്നു പോകുവാൻ, ഇടറിപ്പോകുവാൻ, താളിയാകുവാൻ നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെ അനുവദിക്കത്തില്ല. നീ ആയിരിക്കുന്ന തലത്തിൽ തന്നെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. നമ്മുടെ രോമത്തിനു പോലും ഒരു കേട് സംഭവിക്കാതെ വണ്ണം നമ്മെ നടത്തുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്നതായ ഒരു കർത്താവ്. ദാവീദ് ഇങ്ങനെ പറയുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ ലഘു സന്ദേശം കേൾക്കുന്നതായ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഓരോ ശ്രോതാക്കൾക്കും ഇതനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പതറല്ലേ, നമ്മൾ ഇളകിപ്പോകല്ലേ, ഇടറിപ്പോകല്ലേ, നമ്മോടുകൂടെയുള്ളവൻ സ്തോത്രം ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആരു ഭയത്തോട് ജീവിച്ചാലും ഭയ വികലതയോടുകൂടെ കഴിഞ്ഞാലും ദൈവമക്കൾക്ക് ഉറപ്പുണ്ട്, അവരുടെ വീണ്ടെടുപ്പുകാരൻ അവരോട് കൂടെയുണ്ട്. ഇന്ന് രാവിലെ അങ്ങനെ ഉണ്ടെന്നുള്ളതായ ഉറപ്പുള്ള ദൈവമക്കൾ ഒരു നിമിഷം കണ്ണുകളെ മൂടി ഒന്ന് സ്തോത്രം ചെയ്താണ്, എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാണ്, നിങ്ങളുടെ തലകളെ മണക്കി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ സമയം നമ്മെ വചനത്തിലൂടെ നടത്തുമാറാകട്ടെ, ഉറപ്പും ധൈര്യവും നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. ഏലിയാവിന് മറുപടി കൊടുത്തതുപോലെ നമുക്കൊരു മറുപടി ഉണ്ട്. നമ്മൾ പകച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു പ്രത്യാശയുടെ കിരണം നമുക്ക് വിടുവിക്കാൻ പോവുകയാണ്. ഇതൊക്കെ ഈ പ്രതികൂലങ്ങളൊക്കെ മാറും. പാട്ടുകാരൻ പാടുന്നത് പോലെ തന്നെ എല്ലാ പ്രതികൂലവും മാറും, ശുഭദിനമാകതമാകും. ഈ ദിനങ്ങൾ തന്നെ ആ ശുഭദിനങ്ങൾ ആഗതമാകുവാൻ്റെ കവണ്ണം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മൂന്ന് കാര്യം മറക്കരുത്. ഒന്ന്, തീഷ്ണതയോടെ നിൽക്കെ. രണ്ട്, ക്രമീകരണത്തോടുകൂടെ നിൽക്കെ. മൂന്ന്, പ്രാർത്ഥനയോടുകൂടെ നിൽക്കെ. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെ നമ്മുടെ സ്റ്റെപ്പുകളെ വെക്കാം.
ഒരു വലിയ പ്രവൃത്തിക്കായി നമ്മെ തന്നെ ഒരുക്കിയെടുക്കാം. ഏലിയവെ പോലെ ഒറ്റയ്ക്ക് നമുക്ക് നിൽക്കാം. നമ്മുടെ കണ്ണുകളെ മൂടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ എല്ലാ നന്മകൾക്കായി സ്തോത്രം. കർത്താവേ, ഇന്ന് രാവിലെ സമയം ഈ വചനം ശ്രദ്ധിച്ച എല്ലാ ശ്രോതാക്കളെയും, ഇത് വായിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് വയ്ക്കുകയാണ്. പ്രതിസന്ധിയുടെയും ഭാരങ്ങളുടെയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതായ ഈ സാഹചര്യത്തിൽ കർത്താവേ, നിന്റെ വചനം ഞങ്ങളെ ഉറപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊരു മറുപടിയുണ്ട്. കർമ്മേലിന്റെ മുകളിൽ ഏലിയാവിന് കൊടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ മണ്ഡലത്തിൽ ഞങ്ങൾക്കൊരു മറുപടി ഉള്ളത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾക്കൊരു ഉത്തരമുള്ളത് കൊണ്ട് സ്തോത്രം. അത് ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ അധികം അധികം വാഴ്ത്തുന്നു. അതിനാൽ ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവേ. പ്രത്യേകാൽ കർത്താവേ, ഇന്ന് രാവിലെ സമയം അവിടുത്തെ കരങ്ങളിൽ ഈ വചനങ്ങൾ ശ്രദ്ധിച്ചത് ഓരോരുത്തർ സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കണമോ ആ വിഷയങ്ങൾക്കെല്ലാം മറുപടി ലഭിക്കുന്ന ഒരു പകലായി തീരുവാന്റെ കവണ്ണം ഇടയാക്കണമേ. ആരുടെ മുഖം വാടിപ്പോകല്ലേ, ആരും നിരാശപ്പെട്ടു പോകല്ലേ, ആരെ ശത്രു കാണല്ലേ, രോഗത്തിന്റെ ഭീതിയോ മറ്റ് യാതൊരു വിധമായ നിരാശയോ ആരെ കടന്നു പിടിക്കാതെ വണ്ണം ഇതെല്ലാം മാറിപ്പോകുമെന്നുള്ള ഉറപ്പോടുകൂടെ ഓരോ ജീവിതങ്ങളും മുന്നേറുവാന്റെ കവണ്ണം കർത്താവ് സഹായിക്കണമേ. അത്ഭുതങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഈ പകൽക്കാലം ചെയ്തിരിക്കാൻ സ്തോത്രം. മറുപടി തന്നിരിക്കാൻ സ്തോത്രം. ഏലിയാവിന്റെ ജീവിതത്തിൽ കൊടുത്തതായ അതേ മറുപടി തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കാൻ ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ചും നന്ദി പറയുന്ന കർത്താവേ, അവിടുത്തെ കരം ഞങ്ങളെ വീണ്ടും ബലപ്പെടുത്തണം. ആത്മധൈര്യത്തോടെ പ്രത്യാശയോടെ ഞങ്ങൾ ഈ ഭൂമുഖത്തായിരിക്കട്ടെ. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. അങ്ങ് ഞങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ച് യാത്ര തുടരട്ടെ. മഹത്വമെല്ലാം അങ്ങേക്ക്. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയമൂലം കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ രാജാവേ. ആമേൻ, ആമേൻ. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നിങ്ങളോടുകൂടെ വസിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.